മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മുസ്തജാബു ദുആ എന്നാണ് പറയുക. അദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു അത് കൊടുക്കും. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ അറിയണം. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയം ഒരാൾ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനും ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച് ചീത്തളിക്കാൻ തുടങ്ങി. അവരെങ്ങനെ തെറി പറയാൻ തുടങ്ങി. സഅദ് പറഞ്ഞു, നീ ഇത് നിർത്തണം, അള്ളാഹുന്റെ റസൂലിന്റെ അനുചരന്മാരാണ്, നീ ഇത് നിർത്തണം. അയാൾ പറഞ്ഞു, നിർത്തിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ നിനക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്യും എന്ന് പറഞ്ഞു. ഹോ, നീ ദുആ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? നീ ദുആ ചെയ്തു, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും തെറിവിളി തുടർന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തു, രണ്ടരക്കാത്ത് നമസ്കരിച്ചു, അള്ളാഹുവിനോട് പറഞ്ഞു, നാഥ, സച്ചരിതരായ നിന്റെ ദാസന്മാരെ കുറിച്ച് ഈ മനുഷ്യനിതാ വേണ്ടായ്മകൾ പറയുന്നു, നീ അതിന് മറുപടി കൊടുക്കണേ റബ്ബേ എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഏതോ ഒരു ഭാഗത്ത് നിന്ന് വിരളി പിടിച്ചു വന്ന ഒരൊട്ടകം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ തലക്ക് കടിച്ചു കൊടഞ്ഞു കൊന്നു. ഒട്ടകം മനുഷ്യനെ കൊല്ലുക അപൂർവമായി സംഭവിക്കുന്ന സംഗതിയാണ്, അതവിടെ സംഭവിച്ചു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. അതുകൊണ്ടാണ് റസൂൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, മുസ്തജാബു ദുആ, അദ്ദേഹം എന്ത് ചോദിച്ചാലും പടച്ചം കൊടുക്കും. അങ്ങനെ ചില ആളുകളുണ്ട് നമ്മുടെ കണ്ണിൽ, അവർ നിസ്സാരന്മാരായിരിക്കും, ഒന്നിനും കൊള്ളാത്തവരായിരിക്കും, പക്ഷേ അവർ ഹൃദയത്തിൽ തട്ടി റബ്ബേ എന്ന് വിളിച്ചാൽ അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കും, പടച്ചവൻ അവർക്ക് മറുപടി കൊടുക്കും. അതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ദുആയാണ് മദ്ലൂമിന്റെ ദുആഉൽ മദ്ലൂം, മദ്ലൂമിന്റെ ദുആ, മദ്ലൂമിന്റെ പ്രാർത്ഥന വളരെ അപകടമാണ്. ആരാണ് മദ്ലൂം പ്രിയപ്പെട്ടവരെ? നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ഭാഗത്ത് ചെളി ഇങ്ങനെ കെട്ടിക്കുന്നുണ്ട്, ഒന്നും നോക്കാതെ അതിലിറക്കി നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു വഴിയാത്രക്കാരന്റെ ശരീരത്തിലേക്ക് നമ്മൾ ചെളി തെറിപ്പിച്ചാൽ അവൻ മദ്ലൂമാണ്. ഉള്ളി തട്ടിയിട്ട് അവൻ പടച്ചവനോട് പറഞ്ഞ പടച്ചവൻ കേൾക്കും കേട്ടോ, ഒരു മറയുണ്ടാവില്ല. അതുപോലൊരാളായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് ആ മനുഷ്യൻ ജീവിക്കുന്നത് അന്ധനായിട്ടാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. റസൂലിന്റെ മരണശേഷം ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്ന സഅദ് ഇബ്നു അബീ വഖാസ് കഅബയുടെ ഭാഗത്തിരുന്നപ്പോ സഹാബികളും താബികളും ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചുറ്റിലും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, സഅദ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് ദുആ ചെയ്യിച്ചു, കാരണം റസൂലിന്റെ സാക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നത്. എല്ലാവരും പിരിഞ്ഞു പോയപ്പോ സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഖാദിം, അദ്ദേഹത്തിന്റെ ശിഷ്യൻ, അദ്ദേഹത്തിന്റെ സേവകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു, എന്തേ നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, എന്തേ നിങ്ങളുടെ കണ്ണ് തിരിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ സഅദ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി എന്നറിയോ? എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ റബ്ബ് എനിക്ക് വിധിച്ച അന്ധത എന്ന വിധിയിൽ തൃപ്തിപ്പെടാനാണ്. ഈ വർണ്ണാഭമായ ലോകം കണ്ട് ആനന്ദിക്കുന്നതിനേക്കാൾ എന്റെ ഹൃദയം ഇഷ്ടപ്പെടുന്നത് എന്റെ റബ്ബ് എനിക്ക് വിധിച്ച അന്ധത എന്ന ആ വിധിയിൽ തൃപ്തിപ്പെടാനാണ് എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അതിനാണ് റിദാ ബിൽ ഖദാ എന്ന് പറയുക. വിധിയിൽ തൃപ്തി ഉണ്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഒരടയാളമാണ്, ഹൃദയത്തിൽ നിന്നുള്ള ഒരു അനുരണനമാണത്. ഒരു നാടോടിയുണ്ട്, ഒരു ബദു. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബവും ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു താഴ്വരയിൽ ഒരു ടെന്റ് കെട്ടി. ടെന്റ് കെട്ടിയിട്ട് അവിടെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ടെന്റിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഒട്ടകയില്ല, ഒട്ടകത്തിന്റെ പാട്ടിന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക, ഇവിടെ നിന്ന് എങ്ങോട്ട് പോവരുത്, ഒട്ടകം എവിടെയാണ് പോയതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒട്ടകത്തിന്റെ കാൽപ്പാട് നോക്കി അങ്ങനെ പോയി. നടന്ന് നടന്ന് ഒരുപാട് ദൂരം മരുഭൂമിയിൽ അദ്ദേഹം മുന്നോട്ട് പോയി. രാത്രിയായി, തിരിച്ചു വരാൻ യാതൊരു മാർഗവും ഇല്ല, ദിക്കറിയില്ല, ദിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അദ്ദേഹം ആ മരുഭൂമിയിൽ രാത്രി കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം കിടന്നപ്പോൾ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി, അതിശക്തമായ മഴ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉൾക്കിടിലുണ്ടായി, അദ്ദേഹം ഭയന്നുപോയി. കാരണം തൻ്റെ പ്രിയപ്പെട്ട കുടുംബം താഴ്വരയിലാണ്. മരുഭൂമിയിലെ താഴ്വരകളിൽ ശക്തമായ മഴയുണ്ടായാൽ എന്താണ് സംഭവിക്കുക? മലവെള്ളപ്പാച്ചിലുണ്ടാവും. ആ മലവെള്ളപ്പാച്ചിലിൽ തൻ്റെ കുടുംബം ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ മനുഷ്യൻ വളരെ പേടിയോടെ ഭയത്തോടെ ആ മരുഭൂമിയിൽ കഴിച്ചു കൂട്ടി എന്നുള്ളതാണ്.
പിറ്റേന്ന് രാവിലെ അദ്ദേഹം വളരെ വേഗത്തിൽ ഒട്ടകത്തിനെ ഒന്ന് അന്വേഷിക്കാതെ വളരെ വേഗത്തിൽ തന്റെ ടെന്റുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോ അവിടെ ടെന്റുമില്ല, കുടുംബവുമില്ല, ഒന്നുമില്ല. തൊണ്ട പൊട്ടി അദ്ദേഹം ഒരുപാട് തന്റെ ഭാര്യയുടെയും മക്കളുടെയും പേര് വിളിച്ചു. ആരും മറുപടി തരുന്നില്ല. മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ അവരുടെ പേര് വിളിച്ചു. ആരും മറുപടി തരുന്നില്ല. അവസാനം താൻ ടെന്റ് കുഴിച്ചിട്ട് ആ സ്ഥലത്ത് മാന്തി നോക്കിയപ്പോ ടെന്റിന്റെ മുകളിലുള്ള ആ കമ്പി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. കൂടുതൽ കുഴിച്ചപ്പോ അതിൻ്റെ അകത്ത് മരിച്ചു കിടക്കുന്ന ഭാര്യയും മക്കളെയും എല്ലാം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഒരു മനുഷ്യനുണ്ടാകുന്ന വേദനയുടെ അളവ് എത്രയായിരിക്കും. ആ സമയം തലേ ദിവസം നടന്നുപോയ ഒട്ടകം തിരിച്ചു വന്നു. ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ വേണ്ടി അദ്ദേഹം പോയപ്പോ ഒട്ടകം പിൻകാല കൊണ്ട് അയാൾ ഒറ്റ ചവിട്ടം കൊണ്ട് ചവിട്ടി. അയാൾ തെറിച്ചു വീണു. അയാളുടെ തല പാറയിലിടിച്ചു, മുറിവുണ്ടായി, കണ്ണിന്റെ കാഴ്ചയെ നഷ്ടപ്പെട്ടു. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ദുരന്തം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ ഉറക്കെ കരഞ്ഞു, എന്നെ ആരെങ്കിലും രക്ഷിക്കണം, ആരെങ്കിലും എന്നെ സഹായിക്കണം. ദാ എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഈ മരുഭൂമിയിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എവിടുന്നുള്ളൊരു വഴിപോക്കൻ അയാളെ എടുത്തു. എന്നിട്ട് ഖലീഫയുടെ അമീറുൽ മുഅ്മിനീന്റെ അടുത്ത് കൊണ്ടുപോയി. ഖലീഫ അയാളുടെ കഥ മുഴുവനും കേട്ടു. രാജാവിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു. അദ്ദേഹം ഈ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിനക്ക് പടച്ചവനെ കുറിച്ചുള്ള അഭിപ്രായം? നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴുള്ള വികാരം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തറിയോ? എന്റെ ഹൃദയത്തിൽ എന്റെ രക്ഷിതാവിനെ കുറിച്ചുള്ള തൃപ്തിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന മനുഷ്യൻ മറുപടി പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ എന്തെന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും, ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, ആ പ്രയാസങ്ങളെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.